വാർപ്പ് പണിക്ക് വേണ്ടിയിട്ട് പലക ആക്കാൻ വേണ്ടി താനിമരം മുറിക്കുന്നു. നല്ല ഉയരമുള്ള ഒരു മരമാണിത്. ഉയരമുണ്ട്, 6 അടിയിൽ കൂടുതൽ വണ്ണമുണ്ട്. താനിമരം ഈ താനി ഒരു ഔഷധ ചെടിയും കൂടിയാണ്. ഈ താനീൻ്റെ കായാണ് താനിക്ക എന്ന് പറയുന്നത്. ഈ ത്രിഫല എന്ന് പറയും. താനിക്ക, നെല്ലിക്ക, കടുക്ക ഇത് മൂന്നും കൂടിയാണ് എടുത്തിട്ടത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ത്രിഫല ഈ തനിയുടെ അല്ല, ചേറ് എന്നൊരു മരമുണ്ട്. ചേറ് ചിലർക്ക് പൊള്ളും. ചേറിൻ്റെ കറയായാൽ ശരീരത്തിൽ അലർജിയാവും. അത് ഉണിലായിട്ട് വന്ന് കഴുത്ത് ഉണി വ്രണാവും. അങ്ങനെ വന്നാണ് ഈ താനിമരത്തിൻ്റെ ഇല എടുത്തിട്ട് വെള്ളം കാച്ചിയിട്ട് അതിൽ കഴുകുക, അല്ലെങ്കിൽ അതിൽ കുളിക്കുക. അങ്ങനെ ചെയ്താൽ രോഗം സുഖപ്പെടും. ഇതിൻ്റെ ഇല ഉണങ്ങിയത് ചെറിയ കമ്പുകൾ കരിച്ച് ഭസ്മാക്കി എടുത്തിട്ട് അത് പുരട്ടി കൊടുക്കുകയും ചെയ്യും. ചേര് പൊള്ളിയിട്ട് പഴുപ്പ് വന്നാൽ ചേര് പൊള്ളി ബുദ്ധിമുട്ടായിട്ട് പല ആൾക്കാരും ഇവിടെ വന്ന് ഇതിൻ്റെ ഇലയും എടുത്തു കൊണ്ടുപോയിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കലുണ്ട്. ഇതിൻ്റെ മറ്റൊരു മരവും കൂടി ഇവിടെ പറമ്പിലുണ്ട്. അത് ഇത്ര വലുപ്പമല്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ കുറേ തൈകളുണ്ട്. ഉണ്ടാക്കണം ഒരു ഔഷധമൊരു 15 അടി നീളത്തിൽ ഒരു കഷ്ണം മേലെ നിന്ന് മുറിച്ചിട്ട് ഇനിയും ഒരു 10-60 അടിയോളം ഹൈറ്റ് ഇനി ബാക്കിയുണ്ട്. മൊത്തം ഒരു 70-75 അടി ഉയരം ഉണ്ടാവും ഈ മരം. ഇത് മലയിൽ നിന്ന് കുറച്ച് തൈ കൊണ്ടുപോകുന്നു നട്ടതായിരുന്നു. അതിലൊന്നാണിത്. വേറെ മറ്റൊന്ന് മുറിച്ചു പോയി. വേറെ രണ്ടാമത് 25 വർഷത്തിൻ്റെ അടുത്ത് ഈ മരങ്ങളൊക്കെ യന്ത്രം ഉപയോഗിച്ച് നോക്കുന്നത് വേഗത്തിൽ പണി നടത്തും. ഇത് തന്നെ എത്ര വേഗത്തിൽ അവർ കഷ്ണം മുറിച്ചത്. അടുത്ത മുറി ഇതിൻ്റെ അടിയിൽ മുറിട്ട് തന്നെ മുറിച്ചാൽ മതി. ഇത്രയും ഹൈറ്റിൽ ഒരു കഷ്ണമാക്കി എടുക്കുക.
തരീന അളവ് പ്രകാരം ഓരോ കഷ്ണം അളവ് കണക്കാക്കി മുറിച്ചെടുക്കാം. പലകിക്ക് വേണ്ടുന്ന നീളം എത്രയാ നോക്കി മുറിക്കുന്ന